ആദ്യം തന്നെ ഞാൻ പറയാണ്, പച്ചയല്ല ഇതെനിക്ക് ഞങ്ങളുടെ റൂമിന് അടുത്തുള്ള ചേച്ചി നാട്ടിൽ പോയി വന്നപ്പോ എനിക്ക് കൊണ്ടുതന്നതാണ്. ഈ ചക്ക വേവിച്ചിട്ട് ചേച്ചിയുടെ മമ്മി ഇത് ചെയ്ത് കൊടുത്തേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാ, ചക്ക വേവിച്ചിട്ട് വെറുതെ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വേവിച്ചതാണ്. പച്ച ചക്ക കേടാവാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കൊടുത്തുവിടാൻ വേണ്ടിട്ട് ഒന്ന് വേവിച്ച് വരട്ടിയെടുത്തേക്കണതാണ്. പക്ഷെ പഞ്ചസാരി ഒന്നും ചേർത്തിട്ടില്ല, വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കളഞ്ഞിട്ട് വേവിച്ചെടുത്ത ചക്കയാണിത്. അതിപ്പോ ഞാന് പാത്രത്തിലിട്ടിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തപ്പോഴത്തേനും മിക്സിയിലിട്ട് അടിച്ച പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് വേവിച്ചെടുത്ത ചക്കയാണ്. അപ്പൊ നിങ്ങൾ പഴുത്ത ചക്ക എടുക്കുന്ന നേരത്ത് ഒന്ന് വേവിക്കണം കേട്ടോ, എന്നിട്ട് വേണം ചെയ്യാൻ. വെറുതെ പഴുത്ത ചക്ക ഡയറക്റ്റ് ചേർക്കരുത്, ഒന്ന് വേവിച്ചോളൂ. അപ്പൊ അങ്ങനെ എടുത്തിട്ടുള്ള ചക്കയാണിത്. അപ്പൊ നമുക്ക് ആദ്യത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ കാണിച്ചു തന്നു, ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നതിനനുസരിച്ച് മെഷർമെന്റ് പറയാം. ഇപ്പൊ ചക്കയുടെ അളവ് പറയാനാണെങ്കിൽ ഇതിപ്പോ ഒരു മുക്കാൽ കപ്പോളം വരും, മുക്കാൽ കപ്പ് പഴുത്ത ചക്ക വേവിച്ചത് വരും ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിപ്പോ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറിയ ജാറാണ് എടുത്തേക്കുന്നത്. അപ്പോ ഈ ഒരു ജാറിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ കണ്ടൻസ്ഡ് മിൽക്കിന്റെ ടിന്നാണ്. അത് ഏകദേശം ഒരു 90 ഗ്രാം കണ്ടോ, 90 ഗ്രാം വരും അത്. ഇങ്ങനെ ഒരു ചെറിയ ടിന്നാണ് ഞാൻ എടുത്തേക്കണേ കണ്ടൻസ്ഡ് മിൽക്കിന്റെ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വേവിച്ച ചക്ക 1/2 കപ്പ് ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചക്ക ഞാൻ നല്ലോണം മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരിവായി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഒരു കുറുകുറു പോലെയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മിക്സിയിൽ അടിക്കണ നേരത്ത് ചിലപ്പോ നിങ്ങൾക്ക് അടിഞ്ഞു കിട്ടാൻ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടായിരിക്കണേ, പിന്നെ അതുപോലെ ചക്ക ഫ്രിഡ്ജിലൊക്കെ ആയി കഴിഞ്ഞത് നമുക്ക് നല്ലോണം മഷി പോലെ അരഞ്ഞു കിട്ടില്ല. അപ്പൊ അന്നേരം വേണമെങ്കിൽ ഒരു നുള്ളു പാല്, വേറെ പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, അടിയാൻ ബുദ്ധിമുട്ടായി തോന്നുവാണെങ്കിൽ ഒരു നുള്ളു പാല് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത് നല്ലോണം നമുക്ക് മഷി പോലെ അരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ക്രീമിന്റെ ഒരു ചെറിയ കൂട്ട് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം എടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇതുപോലെ ഒരു ചെറിയ ടിന്നാണ് എടുത്തേക്കുന്നത്, ഇത് 200 ml വരും. ഇങ്ങനത്തെ ഒരു ചെറിയ ടിന്നാണ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് പൊടിച്ചുവയ്ക്കാം. ഇതിനി നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തടി തവി ആയാലും മതി, നമുക്ക് കേക്ക് മേക്കിംഗ് ചെയ്യുന്ന പോലെ നല്ലോണം പതപ്പിച്ച് അങ്ങ് എടുക്കേണ്ട. ഇത് കേക്കുമ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുന്ന കൂട്ട് നല്ലോണം പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിക്കായി കിട്ടിയാൽ മതി. വേഗം തന്നെ ഇതിന്റെ തണുപ്പ് വിടുന്നതിന്റെ മുന്നേ തന്നെ ഇത് നമുക്ക് നല്ലോണം പതപ്പിച്ചെടുക്കാം. ഇതിപ്പോ കണ്ടോ നല്ലോ സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്, കണ്ടോ. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അത് ചേർത്ത് കൊടുക്കാം. അതൊരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടുതൽ മധുരം വേണ്ടവർക്ക് ഇത് മിക്സ് ചെയ്യുന്നതനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് കൂട്ടും കുറക്കും ചെയ്യാം. ഇനി ഇത് ചേർത്ത് നമുക്കിത് നല്ലോ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഞാൻ താഴെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഒരു 2 ഐസ് ക്യൂബ്, ഇവിടെ ഇപ്പം നല്ല തണവായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഒരു 2 ഐസ് ക്യൂബ് ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് നമുക്കിത് സ്റ്റിക്കി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് അടിയിലൊരു പാത്രത്തിൽ 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക, അതിന് മുകളിൽ നമ്മൾ ഈ പാത്രം വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒന്നുകൂടി ബീറ്റ് ചെയ്യുകയാണ്, ഇത് ശരിക്കും നമുക്ക് കേക്കിലൊക്കെ ഐസിങ് ചെയ്യുന്ന കൂട്ട് നല്ലോണം ബീറ്റായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്, കണ്ടോ. നമുക്ക് ബ്ലെൻഡർ വേണമെന്നൊന്നും ഹാൻഡ് ബ്ലെൻഡർ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, കണ്ടോ. ഇതുപോലെ നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചക്കയും പിന്നെ ആ കണ്ടൻസ്ഡ് മിൽക്കും കൂടി നമ്മൾ മിക്സിയിൽ അടിച്ചൊരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാനിലയുടെ മണം
വേണമെങ്കിൽ ചേർക്കാൻ ഒരു ഡ്രോപ്പ് ഒക്കെ ഞാൻ ചേർക്കണില്ല. അപ്പൊ ഈ ചക്കയുടെ മണം എടുത്ത് കിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ വാനിലയുടെ എസൻസ് ചേർക്കണില്ല കേട്ടോ. ഇപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഈ ചക്കയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി അടിച്ചു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതുപോലെ പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്ത പോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് വായിൽ വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, മധുരം തീരെ കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ടിന്നിൽ വെച്ചിട്ട് അടിച്ചു വെക്കാം. വീണ്ടും എടുത്ത് ബീറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് നമുക്ക് ആക്കി വെക്കാം. പിന്നെ ഇതെൻ്റെ വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്തു തന്ന ഒരു റെസിപ്പിയാണ്. കളറൊന്നും വാലന്റൈൻസ് ഡേക്ക് മാച്ചല്ല എന്ന് എനിക്കറിയാം, പക്ഷേ കുറേ കളറും ഇതൊക്കെ ചേർത്തിട്ട് വെറുതെ എന്തിനാ ശരീരം അലമ്പാക്കുന്നത്. അല്ലാതെ തന്നെ കറികളും എണ്ണയും എല്ലാം ചെന്നിട്ട് അലമ്പാകുന്നുണ്ട്, പിന്നെ കുറേ കളറും ഒക്കെ കയറ്റുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ നാടൻ വിഭവമായ ചക്ക വെച്ചിട്ട് ഒരു പണി ഒപ്പിക്കാമെന്ന് വിചാരിച്ചത്. ചക്ക വെച്ചിട്ട് ഒരുപാട് വിഭവമുണ്ട്. ഹലോ നമസ്തേ ഫിലിമിൽ അവർ പറയുന്നില്ലേ ചക്ക അട, ചക്ക അവിയൽ, ചക്ക ഉരുള എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ കുറേ വിഭവങ്ങളുണ്ട്. എല്ലാവരും ചക്കയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് പരീക്ഷിക്കുക, അതൊക്കെ നല്ലതായിരിക്കും. ഹെൽത്തിനും അതെ വളരെ നല്ലതായിരിക്കും ചക്കയൊക്കെ. ഇതിപ്പോൾ ഇനി ക്രീമോ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇച്ചിരി കൂവപ്പൊടി ഒന്ന് കുറുക്കി എടുത്തിട്ട് അതിലും ഇത് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാം, അത് ഞാൻ വേറൊരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യാം. കൂവപ്പൊടിയൊക്കെ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ളത് ഐസ്ക്രീം തന്നെ, അത് ഞാൻ വേറൊരു സമയം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ചു വെക്കാം, ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഞാൻ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫിയാണ് അത്, നമുക്ക് ഇങ്ങനെ ഒരു ക്രീം പോലെ തന്നെയാണ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താലും നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി അതൊരു മൂടി വെച്ച് അടച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സോസ് ഉണ്ട്, അതായത് ബട്ടർ സ്കോച്ച് സോസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ ഒരു ചക്ക സോസ്. ചക്ക സോസ് എങ്ങനെ തയ്യാറാക്കുക നോക്കാം. ഒരു വെറൈറ്റിയാണ് ചക്ക സോസ്, അത് നമുക്ക് ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ അതിൻ്റെ മീതെ ഒഴിച്ച് എടുത്താൽ മതി. അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റായതിനു ശേഷം ഈ ചക്ക സോസ് ഒന്ന് ജസ്റ്റ് അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്ത് വെച്ചാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, സെർവ് ചെയ്യുമ്പോഴോ കഴിക്കുമ്പോഴോ. പിന്നെ അതുപോലെ ഇതിനൊപ്പം വേണമെങ്കിൽ ഇതിനൊപ്പമോ ചേർത്തിളക്കി വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ എത്ര ഭാഗ്യമുള്ളവരല്ലേ, ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയൊക്കെ വില അറിയണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ പോകണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്തു പോയാലും മതി. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയൊക്കെ വില മനസ്സിലാവുള്ളൂ. ഞാനും അതെ, പണ്ടൊന്നും ചക്ക ഇഷ്ടമില്ലാത്ത ആളായിരുന്നു, ഇപ്പോൾ ചക്ക എന്ന് വെച്ചാൽ ജീവനാണ്. അപ്പോൾ ഇത് നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ലല്ലോ. ഇതന്നെ ഇപ്പോൾ എനിക്ക് ആ ചേച്ചി കൊണ്ടുതന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ചക്ക സോസ്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ചക്ക ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുത്തു. ഒരു 2 ടീസ്പൂൺ ചക്ക എടുത്തത് ഞാൻ, ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് വരട്ടിയെടുത്തു. ഒന്ന് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വരട്ടിയെടുത്തു. അതിലേക്ക് പിന്നീട് ഞാൻ വേറൊരു പാത്രത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് കാരമലൈസ് ചെയ്തു, അതായത് ഒന്ന് കരിയിച്ചെടുത്തു ആ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ കളർ മാറിയ ആ പഞ്ചസാര, ആ കരിയിച്ചെടുത്ത പഞ്ചസാര ഇതിലേക്ക് ചേർത്തിളക്കി. ഇതിപ്പോൾ അതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിൻ്റെ മീതെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്ന നേരത്ത് ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വിചാരിക്കേണ്ട, ഇങ്ങനെയാണ് തയ്യാറാക്കിയേക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ലൈക്ക് ചെയ്യണം. ഓക്കേ.